ഹായ് നമസ്കാരം പി സി കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രദീപ് ചെറായി. പിന്നെ നമുക്ക് റവയും തേങ്ങയും വെച്ചിട്ട് ഒരു ജ്യൂസി ആയിട്ടുള്ള സ്വീറ്റ് ഉണ്ടാക്കിയാലോ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ഈ സ്വീറ്റ് ഉണ്ടാക്കും, അത്ര എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് ഒരു ചെറിയ കപ്പ് റവ എടുത്ത് വറുത്തെടുക്കാം. അത് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമുക്കിത് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വറുത്താൽ മതി. നമ്മൾ ലോ ഫ്ലെയിമിൽ റവ നല്ല കളറൊക്കെ മാറാണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റവ എടുത്ത അതേ കപ്പിൽ തന്നെ 2.5 കപ്പ് കാച്ചിയ പാലൊഴിച്ചു കൊടുക്കണം. നേരത്തെ ഞാനിത് കാച്ചി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. റവ കട്ടയാവാൻ പാടില്ല. നമുക്ക് സാവധാനത്തിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം കൈവിടാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്കിപ്പോൾ ഈ പാലിൽ റവ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ഇപ്പം റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് കംപ്ലീറ്റ് വിട്ട് വരും റവ. നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഡ്രൈ ആയിട്ടുള്ള തേങ്ങാപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഒരു 3-4 കാഷ്യനിട്ട് ചെറുതായിട്ട് നുറുക്കിട്ട് കൊടുക്കണം. നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം 2 കൈയിലും കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടയി കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറേച്ചെ എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഉരുട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നീള ഷേപ്പിലാണ് എടുക്കുന്നത്. ഇതേപോലെ കുറേച്ചെ എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഉരുട്ടി കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾ ഷേപ്പാണെങ്കിൽ ബോൾ ഷേപ്പിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇതേ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. റവ എടുത്ത അതേ കപ്പിൽ തന്നെ നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണത്. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷമേ ഇട്ട് കൊടുക്കാവൂ. 2 മിനിറ്റ് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ഇനി നമുക്കിതെല്ലാവരും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം. ഈ റവയൊക്കെ ഈ പഞ്ചസാര ലൈനിയൊക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് വലിച്ചെടുക്കും. കുറച്ച് വീർത്ത് വരും ഇതൊന്ന്. നന്നായിട്ട് പഞ്ചസാര ലൈനിയൊക്കെ പിടിച്ചാലേ നമുക്ക് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തോക്കിയാൽ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതെടുത്ത് തേങ്ങാപ്പൊടിയിൽ മുക്കിയെടുക്കാം. ഒരു നേരിയ ചൂടോടെ നമുക്കത് മുക്കിയെടുക്കണം. നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു പരന്ന പാത്രത്തിൽ തേങ്ങാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത് വന്നിട്ട് ഒരേ നിട്ടിട്ട് തേങ്ങയിലേക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അത് ഉടഞ്ഞു പോകരുത്, നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസിയാണത്. ഇതേപോലെ നമുക്കെല്ലാവരും തേങ്ങാപ്പൊടിയിൽ മുക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ല ജ്യൂസിയാണിത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ ഉണ്ടാക്കിക്കോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. നല്ല ജ്യൂസിയും ടേസ്റ്റിയുമായിട്ടുള്ള റവ കോക്കനട്ട് സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മുകളിൽ കാണുന്ന ആൾ എന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, നല്ല ആഹാരം കഴിക്കുക, ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുക. പിന്നീട് നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും സന്തോഷത്തോടെ ഗുഡ് ബൈ.